എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടതാണ്. അതേസമയം നിങ്ങൾക്ക് മുൻ അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓൺലൈനായിട്ടാണ് ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു അതായത് ഇവിടെ യു ജി എന്നുള്ളിടത്ത് അപ്ലൈ നൗ ഓർ ലോഗിൻ, അതായത് ന്യൂ ഓർ ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ലോഗിൻ ചെയ്യുക. അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ക്യാപ്ചയും നൽകി ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേജിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് അറിയാൻ സാധിക്കും. അതിനു താഴെയായിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ അല്ലെങ്കിൽ അതായത് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അതായത് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്ത അതായത് നാളെയും മറ്റന്നാളും ആണ് വിദ്യാർത്ഥികൾക്ക് അതായത് ഈ ഒരു നാളെയും അതുപോലെ മറ്റന്നാളുമാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ ഏകദേശം അടുത്ത അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റിന് ശേഷമുള്ള അടുത്ത ദിവസം തൊട്ടാണ് ആരംഭിക്കുന്നത്. അതിനായിട്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഫീ പേയ്മെൻറ്റ് നടത്തണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് നഷ്ടപ്പെടും. അങ്ങനെ ചില വിദ്യാർത്ഥികൾക്ക് സീറ്റ് നഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് ആദ്യമായിട്ടല്ല കിട്ടിയത്, മുമ്പ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതില്ല. അതേപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്ക് അതായത് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു കോളേജിലേക്കുള്ള പെർമനൻറ്റ് അഡ്മിഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.